ഈനാട് മലയാളം പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരായിരുന്ന പ്രൊഫസർ ജഗന്നാഥ പണിക്കർ സാറിൻ്റെ 21-ാം ചരമ വാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ഈനാട് ഓൺലൈൻ ചാനലിലെ സഹപ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയുകയാണ്. പ്രഗത്ഭനായ അധ്യാപകൻ, പ്രസിദ്ധനായ പത്രാധിപർ, ഇതാണ് ശ്രീ ജഗന്നാഥ പണിക്കരെക്കുറിച്ച് നമ്മുടെ ഓർമ്മയിലെത്തുന്ന കാര്യങ്ങൾ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ അഭ്യസിച്ച് അകക്കണ്ണ് തുറപ്പിച്ച പ്രൊഫസർ ജഗന്നാഥ പണിക്കർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പത്രപ്രവർത്തനായി മാറി. പത്രപ്രവർത്തനത്തിലും അദ്ദേഹം പിന്നോട്ടില്ലെന്ന് തെളിയിച്ചു. കേരളം മുതൽ ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈനാട് പത്രം സ്ഥാപിക്കുകയും അതിൻ്റെ സ്ഥാപക പത്രാധിപരും ആയത്. അതിൽ അദ്ദേഹം ഒരു കുലപതിയുമായി മാറി. അദ്ദേഹത്തിൻ്റെ എഴുത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ മകൾ റാണി മോഹൻദാസ് കേരളമതി പത്രത്തിൽ ഒരു അനുസ്മരണക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. വളരെ ഹൃദയത്തിൽ തട്ടുന്ന തരത്തിലുള്ള ഒരു കുറിപ്പാണ് ഒരു മകൾ അച്ഛന് വേണ്ടി നൽകിയിരിക്കുന്നത്. പണിക്കർ സാറിന് രണ്ട് മക്കളാണ് ഉള്ളത്. ഒന്ന് മൂത്തയാൾ നമ്മുടെ ശിവജി, രണ്ടാമത്തെയാൾ റാണി മോഹൻദാസ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഈ ഓൺലൈൻ ചാനൽ നടത്തുന്നത്. റാണി എഴുതിയിരിക്കുന്ന ആ കുറിപ്പിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വായിച്ചു തീരാത്ത അച്ഛനെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം റാണിയുടെ ചെറുപ്പകാലം മുതൽ അവർ കാണുന്നത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെയാണ്. ഏത് പുസ്തകം എന്നുള്ളതല്ല, എന്തും വായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരിക്കൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോഴും വീൽ ചെയറിൽ കൊണ്ടുപോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു എന്ന് അവർ ഓർമ്മിക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് വേറെ തരത്തിലാണ്. ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എഴുതി തീരാത്ത പത്രാധിപർ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് എഴുത്ത് ഒരു വലിയ ഒരു ഹരമായിരുന്നു, അതൊരു ദൗർബല്യമായിരുന്നു. എപ്പോൾ നോക്കിയിരുന്നാലും അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഈനാട് പത്രം ഓഫീസിൽ പോയി കാണുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പേപ്പറും ഒരു പേനയും കാണും, അത് എഴുതിക്കൊണ്ടിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലും കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യത്തിന് ഈനാടിലെ എഡിറ്റോറിയലുകൾ അന്ന് വളരെ പ്രശസ്തമായിരുന്നു. മൂർച്ചയുള്ള വാക്കുകൾ കൊത്തേണ്ടടുത്ത് കൊടുക്കേണ്ടടുത്തും അല്ലാതെ നന്നായി കൊടുക്കുകയും അതേസമയം തഴുകേണ്ടടുത്ത് തഴുകുകയും ചെയ്യുന്ന ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ വിദഗ്ധന്മാർ മാത്രമല്ല, രാഷ്ട്രീയത്തിനും അദ്ദേഹം ഒരുപാട് സുഹൃത്തുക്കളെ നേടിയിരുന്ന ഒരാളാണ്. എഡിറ്റോറിയലിനെ കുറിച്ച് പറയുമ്പോൾ, ഈ കേരളത്തിൽ ഞാൻ ഒരു മലയാള പത്രത്തിലും മറ്റു ഭാഷകളിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ തുടർച്ചയായി ഒരേ സബ്ജക്റ്റ് രണ്ടും മൂന്നും ദിവസം നീണ്ടു നിൽക്കുന്ന എഡിറ്റോറിയലായി തുടരും എന്ന് പറഞ്ഞ് എഴുതുന്ന പരമ്പര പോലത്തുള്ള ഒരു എഡിറ്റോറിയൽ രീതി, എഴുത്ത് വേറെ ഒരു പത്രത്തിലും ഞാൻ കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഒരിക്കലും ഒരു മുഷിവില്ലാത്ത തരത്തിലാണ് അദ്ദേഹം രണ്ടോ മൂന്നോ ലക്കം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു വിഷയത്തിൻ്റെ എഡിറ്റോറിയൽ അവസാനിപ്പിച്ചാൽ പോലും ഒരിക്കലും അത് മുഷിവാകില്ല. വായിച്ചു തുടങ്ങിയാൽ അത് അവസാനിക്കുന്നവരെ, അവസാന ലക്കം വരെ നമ്മളത് വായിച്ചു. അത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും വിശകലനം ചെയ്യുന്നതും. അതാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരു ഒരു വ്യത്യാസം. ആ പ്രതിഭയ്ക്ക് മുന്നിൽ ഞങ്ങൾ ഒന്നുകൂടി ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈനാട് സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.